ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് പ്ലസ് ഡി പോസ്റ്റിന് ഒരു കിടിലൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മുടെ പുതു പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ആ ബോട്ടിലേക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പോഞ്ചാണ് ഉപയോഗിച്ചത്. സ്പോഞ്ച് ഉപയോഗിച്ച് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. സ്പോഞ്ച് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പെയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേസ്റ്റായിട്ടുള്ള കുറച്ച് പഴകിയ ഒരു അരിയാണ്, കുറച്ച് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി. അതെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പെയിൻറ് ചെയ്യുകയാണ്. റെഡ് കളറാണ് ഞാൻ അതിനായിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. റെഡ് കളർ കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് വളരെ കുറച്ച് പെയിൻറ്റ് മാത്രം മതി, പെട്ടെന്ന് തന്നെ അത് കളർ പിടിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ അരി. ഇനി നമുക്കത് ഉണക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു ഷീറ്റിലേക്ക് അത് പകർത്തി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഞാനത് ഉണക്കാൻ വെക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഫ്രെയിമിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലാട്ടം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയൊരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും എത്ര വലിപ്പം വേണം നമുക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു പിക്ചർ തന്നെയായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാനായിട്ടെന്നാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണെങ്കിലും അത് കട്ട് ചെയ്തെടുക്കട്ടെ, അതിനൊന്നും യാതൊരു ഇത് നിർബന്ധമില്ല. ഞാനിനി അത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബോട്ടിലും അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിരുന്ന അരി നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, അത് കാണാൻ ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിനി ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു ചെറിയ ഹാർട്ട് ഫ്രെയിമിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാനത് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പാണ് ഞാൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാൻ ഗം തേച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറേശ്ശെ അരി എടുത്തതിന് ശേഷം അത് മൊട്ടിച്ച് കൊടുക്കാം. പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരി ഗമ്മായ അരി നമ്മുടെ ഫോട്ടോയിലേക്ക് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ മാക്സിമം അരി ഒട്ടിച്ച് വെക്കാനും ശ്രദ്ധിക്കുക. നമ്മളേത് ഷേപ്പാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു അരി ഒട്ടിച്ച് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഫുഡൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ ഫുഡ് പൊതിഞ്ഞ് തരാനായിട്ട് എടുക്കുന്നൊരു അലുമിനിയം ഷീറ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി നമ്മളുടെ ബോട്ടിലിൻ്റെ ബാക്കി ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Thank you.
അപ്പോൾ ഞാൻ ആ കട്ടെടുത്തുള്ള ഷീറ്റിനെ ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, ഇനി ഞാൻ അതിനെ മാക്സിമം ചെറിയ കുറച്ച് കഷ്ണങ്ങളാക്കി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നത് യാതൊരു നിർബന്ധവും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ട്രയാംഗിൾ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഞാനത് കുറച്ച് പേപ്പർ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കട്ടെടുത്ത ഷെല്ലുകൾ മുഴുവനായിട്ട് നമ്മുടെ ബോട്ടിലും ഒട്ടിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഓരോരോ ഷെല്ലുകളായിട്ട് എടുത്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഫെവിക്കോൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് കുറച്ച് സമയം കൂടുതലായിട്ട് ആവശ്യം വരും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഗമ്മ് അതിന് അപ്ലൈ കൊടുക്കുകയാണ് നമുക്ക് വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ അത് നല്ലൊരു ഗ്ലാസ് ഷീറ്റ് ഒട്ടിച്ച പോലെ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെല്ല് മാത്രം ഒട്ടിച്ചിട്ട് അതിലൊരു ബോട്ടിലാർട്ട് ചെയ്യാട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫ്രെയിമിംഗ് കൂടി നടത്തിയെന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ ഈ ബോട്ടിലിനെ മുഴുവനായിട്ട് നമ്മളുടെ ആ ഷെല്ലുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് നല്ലൊരു വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ടോപ്പ് ഭാഗം റെഡ് കളർ റിബൺ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റിബൺ കൊണ്ട് തന്നെ ചെറിയൊരു ടൈപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പൂർണ്ണമായിട്ടൊരു വേസ്റ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായാലും നമുക്കൊരാൾക്ക് ഗിഫ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പിൽ ഉള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.